കുട്ടികളെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൈവിട്ടുപോയാൽ തിരികെ കിട്ടാത്ത മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം പറഞ്ഞു പോയ വാക്ക് രണ്ടാമത്തേത് സമയം മൂന്നാമത്തേത് അവസരങ്ങൾ അതെ നാം ഉപയോഗിക്കുന്ന വാക്കും നമ്മുടെ സമയവും അവസരങ്ങളും ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗുഡ്നെസ് ടിവിയുടെ വിജ്ഞാന വീതിയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ വൃത്തങ്ങളെക്കുറിച്ചുള്ള അധ്യായമാണ് നാം ഡിസ്കസ് ചെയ്തത് അല്ലേ വൃത്തങ്ങളിലെ ആദ്യ ഭാഗത്തെ കുറച്ച് കൺസെപ്റ്റുകൾ ഉപയോഗിച്ച് അതിലെ കൂടുതൽ ചോദ്യങ്ങൾ നാം ചെയ്തു ഇന്നത്തെ ക്ലാസ്സിലും വൃത്തങ്ങൾ എന്ന പാഠഭാഗത്തിലെ സൈക്ലിക് ക്വാഡർ ടു കോട്സ് എന്നീ രണ്ട് ഭാഗങ്ങളിലെ കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടാം നിങ്ങൾ ടോളമി തീറം എന്ന് കേട്ടിട്ടുണ്ടോ ടോളമി സിദ്ധാന്തം കേട്ടിട്ടുണ്ടോ എന്താണെന്ന് നമുക്ക് നോക്കാം ടോളമി സിദ്ധാന്തത്തിൽ പറയുന്നത് ഇതാണ് ചക്രിയ ചതുർഭുജത്തിൻ്റെ എതിർവശ ജോഡികളുടെ ഗുണനഫലത്തിൻ്റെ തുക വികരണങ്ങളുടെ ഗുണനഫലത്തിന് തുല്യമാണ് എന്താണ് പറയുന്നത് ഇവിടെ നിങ്ങൾക്കൊരു ചക്രിയ ചതുർഭുജം കാണാം അല്ലേ എന്താണ് ചക്രിയ ചതുർഭുജം ഒരു ചതുർഭുജത്തിൻ്റെ നാല് മൂലകളും വൃത്തത്തിലാണെങ്കിൽ അതിന് ചക്രീയ എന്ന് വിളിക്കുന്നു അല്ലേ അപ്പോൾ ഈ ചിത്രത്തിൽ ആദ്യത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം എ ബി സി ഡി എന്ന് പറയുന്ന നാല് മൂലകളും വൃത്തത്തിലാണ് അതുകൊണ്ടിതൊരു ചക്രീയ ചതുർഭുജമാണ് ഇനി ഇതിൻ്റെ പ്രത്യേകത പറയുന്നത് എതിർവശങ്ങൾ ഒരു ജോഡി എതിർവശങ്ങൾ ഏതൊക്കെയാണ് എ ബിയും സി ഡിയും അല്ലേ അതിൻ്റെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ എ ബി ഇൻ സി ഡി ഇനി അടുത്ത ഒരു ജോഡി ഏതാണ് എ ഡിയും ബി സി അപ്പോൾ അതിൻ്റെ ഗുണനഫലം എ ഡി ഇൻ ബി സി അതാണ് അവിടുത്തെ ആൾ കാണിച്ചിരിക്കുന്നത് എ ബി ഇൻറ്റു സി ഡി പ്ലസ് എ ഡി ഇൻറ്റു ബി സി ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടുന്നു ആ ഇവിടെ രണ്ട് വികരണങ്ങൾ നിങ്ങൾക്ക് കാണാം എ സിയും ി ആ രണ്ട് വികരണങ്ങളുടെ ഗുണനഫലത്തിന് തുല്യമാണ് നേരത്തെ നാം എടുത്ത രണ്ട് എതിർവശങ്ങളുടെ ഗുണനഫലത്തിൻ്റെ തുക ക്ലിയർ അല്ലേ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ജോഡി എതിർവശം എടുത്തു അതുപോലെ എ ഡി ബി സി എന്ന് പറയുന്ന അടുത്ത ജോഡി എതിർവശം എടുത്തു അപ്പോൾ എ ബി ഇൻ ടു സി ഡി പ്ലസ് എ ഡി ഇൻറ്റു ബി സി ഇസ് ഈക്വൽ ടു എ സി ഇൻറ്റു ബി ഡി ഇനി മറിച്ച് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ചതുർഭുജത്തിൽ ഇത് ശരിയാണെങ്കിൽ ആ ചതുർഭുജം ചക്രിയമാണ് നമ്മൾ നേരത്തെ എടുത്തത് ചക്രീയ ചതുർഭുജമാണെന്നെടുത്തിട്ട് ഈ ഒരു ഇക്വേഷൻ ശരിയാണെന്ന് പറഞ്ഞു ഇനി ഇതിനെ നേരെ തിരിച്ചു പറയുന്നതാണ് എന്ത് ഏതെങ്കിലും ഒരു ചതുർഭുജത്തിൽ ഈ ഇക്വേഷൻ ശരിയാണെങ്കിൽ അത് ചക്രിയ ചതുർഭുജമായിരിക്കും അതാണ് ടോളമി സിദ്ധാന്തം പറയുന്നത് ചതുരം ചക്രിയമാണല്ലോ ആണോ ചതുരം ചക്രിയമാണോ നോക്കൂ ചതുരത്തിൻ്റെ പ്രത്യേകത എന്താണ് ചതുരത്തിൻ്റെ എതിർവശങ്ങൾ തുല്യമാണ് പിന്നെ ഓരോ കോണും നയൻറ്റി ഡിഗ്രിയാണ് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് പറയാം എതിർ കോണുകളുടെ തുക നൂറ്റി അൻപത് ഡിഗ്രി ആണെന്ന് പറയാമല്ലോ അപ്പോൾ എതിർ കോണുകൾ അനുഭൂരകളാണെങ്കിൽ അതൊരു ചക്രിയ ചതുർഭുജമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചതുരം ചക്രീയമാണെന്ന് കിട്ടി ചതുരത്തിൻ്റെ എതിർവശങ്ങൾ തുല്യവുമാണ് വികരണങ്ങളുടെ നീളം തുല്യമാണ് അപ്പോൾ എ ബി സി ഡി ചതുരമാണെങ്കിൽ ഈ സിദ്ധാന്തമനുസരിച്ച് നമുക്ക് നോക്കാം ഇവിടെ എ ബി സി ഡി എന്ന് പറയുന്ന ചതുരമാണ് എടുത്തിരിക്കുന്നത് ആ ചതുരത്തിൻ്റെ എതിർവശങ്ങൾ ആദ്യത്തെ ഒരു ജോഡി എതിർവശങ്ങൾ എ ബിയും സി ഡിയും അല്ലേ ഈ എ ബിയുടെ നീളവും സി ഡിയുടെ നീളം തുല്യല്ലേ അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് എഴുതാം എ ബി ഇൻ ടു സി ഡിക്ക് പകരം വീണ്ടും എ ബി എന്ന് കൊടുത്തൂടെ അപ്പം എന്ത് പറയാം എ ബി ഇൻ എ ബി എ ബി സ്ക്വയർ ഓക്കെ ഇനി അടുത്ത ഒരു ജോഡി എതിർവശങ്ങൾ എ ഡിയും ബി സിയും തുല്യമല്ലേ അപ്പം നമുക്കിവിടെ എന്ത് എഴുതാം എ ഡി ഇൻറ്റു എ ഡി അല്ലെങ്കിൽ ബി സി ഇൻറ്റു ബി സി രണ്ടും തുല്യമായതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത് അപ്പോൾ ബി സി ഇൻറ്റു ബി സി ബി സി സ്ക്വയർ എന്നിടാം ഇനി ആ വികരണങ്ങളുടെ കാര്യം നോക്കൂ രണ്ട് വികരണങ്ങളാണ് കാണുന്നത് അല്ലേ രണ്ടാമത്തെ ചിത്രത്തിൽ എ സിയും ബി ഡിയും രണ്ട് വികരണങ്ങളും തുല്യനീളമുള്ളവയാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇക്വേഷനിൽ എങ്ങനെ കൊടുക്കാം എ സി ഇൻറ്റു ബി ഡിയുടെ സ്ഥാനത്ത് എ സി തന്നെ അപ്പോൾ എ സി സ്ക്വയർ നട്ടൂടെ അപ്പോൾ ആ ഇക്വേഷൻ എന്തായി മാറി എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എസി സ്ക്വയർ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എസി സ്ക്വയർ അങ്ങനെയൊരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ച് ഓർക്കുന്നില്ലേ എന്താണത് ആ പൈതകോറസ് സിദ്ധാന്തമാണല്ലേ അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ അല്ലേ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പഡ് സ്ക്വയർ അപ്പോൾ ടോളമി സിദ്ധാന്തത്തിൽ നിന്ന് നിന്നും എവിടേക്കെത്തി പൈതഗോറസ് സിദ്ധാന്തത്തിലേക്ക് സിദ്ധാന്തത്തിലേക്കെത്തി അപ്പോൾ ഇതിൽ ഒരു സൈക്ലിക് ക്വാട്ടർ സവിശേഷത നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നു എന്നേ ഉള്ളൂ ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് നമുക്കിന്ന് ചെയ്യാം ഓക്കെ ആദ്യത്തെ ചോദ്യം ഇതാണ് ദ ടു സർക്കിൾസ് ബിലോ ഇൻറ്റർസെപ്റ്റഡ് പി ക്യു

we have to prove that a b d c is a cyclic quadrilateral ലാറ്ററൽ എങ്ങനെ ചെയ്യാം എ ബി ഡി സി എന്ന് പറയുന്ന ഈ ലാർജർ ക്വാട്ടർ ലാറ്ററിൽ സൈക്ലിക്കാന്ന് പ്രൂവ് ചെയ്യാം ഇവിടെ q p a എന്ന് പറയുന്ന ചെറിയൊരു ക്വാട്ടർ ലാറ്ററിൽ നമുക്ക് കൺസിഡർ ചെയ്യാം അതിനെന്ത് വേണം പി ക്യു ജോയിൻ ചെയ്യണം

അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം വൺ എയ്റ്റി ആണ് സോ ഈ ആംഗിൾ നമുക്ക് പറയാം വൺ എയ്റ്റി മൈനസ് എക്സ് ഡിഗ്രി ആണെന്ന് പറയാം വൺ എയ്റ്റി മൈനസ് എക്സ് ഡിഗ്രി എങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും ഇവിടെ നിങ്ങൾക്കൊരു ലീനിയർ പെയർ കാണാം ബി ഡിയും പി ക്യുവും ലീനിയർ പെയർ ആണ് ഈ ആംഗിൾ വൺ എയ്റ്റി മൈനസ് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും എക്സ് ഡിഗ്രി ആയിരിക്കും നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇതിൻ്റെ രണ്ടിനെയും എന്ന് പറയുന്നത് വൺ എയ്റ്റി ആണ് സോ വൺ എയ്റ്റി മൈനസ് വൺ എയ്റ്റി മൈനസ് എക്സ് അപ്പോൾ എന്ത് വരും വൺ എയ്റ്റി മൈനസ് വൺ എയ്റ്റി പ്ലസ് എക്സ് വരും വൺ എയ്റ്റി മൈനസ് വൺ എയ്റ്റി സീറോ അപ്പോൾ ആൻസർ എന്തു വരും എക്സ് ഡിഗ്രി എന്ന് വരും സോ ഈ ആംഗിള് എക്സ് ഡിഗ്രി ആയി ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ ഇവിടെ എക്സ് എടുത്തു സോ ഓപ്പോസിറ്റ് ആംഗിൾ വൺ എയ്റ്റി മൈനസ് എക്സ് എന്ന് കിട്ടി വീണ്ടും ഇത് ലീനിയർ പേർ ആയതുകൊണ്ട് ഇവിടെ എക്സ് ഡിഗ്രി കിട്ടി ഇനി നിങ്ങൾക്കിവിടെ വീണ്ടും ഒരു ചക്രിയ ചതുർഭുജം കാണാൻ സാധിക്കും ക്യു ഡി സി പി എന്ന് പറയുന്ന ചക്രിയ ചതുർഭുജം ഈ ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെ വൺ എയ്റ്റിയിൽ നിന്ന് കുറച്ചാൽ മതി വൺ എയ്റ്റി എക്സ് ഡിഗ്രി ഇപ്പോൾ കണക്ഷൻ വന്നത് മനസ്സിലായില്ലേ ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഈ ആംഗിൾ എഴുതി തൊട്ടടുത്ത ആംഗിൾ എഴുതി അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എഴുതി ഇനി നമുക്ക് നോക്കേണ്ടത് ആംഗിൾ എയും ആംഗിൾ സിയുടെയും പ്രത്യേകതയാണ് എന്തായിരിക്കും എൻ്റെ പ്രത്യേകത ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എത്ര കിട്ടും എക്സ് ഡിഗ്രി പ്ലസ് വൺ എയ്റ്റി മൈനസ് എക്സ് ഡിഗ്രി എക്സ് ഡിഗ്രി എന്ന് എക്സ് ഡിഗ്രി കുറച്ച് കഴിഞ്ഞാൽ സീറാണ് അപ്പോൾ ബാക്കി എന്തു വരും വൺ എയ്റ്റി ഡിഗ്രിന്ന് കിട്ടി അതിൻ്റെ അർത്ഥം എന്താ ഈ രണ്ട് കോണുകളുടെയും അല്ലെങ്കിൽ ആംഗിൾസിൻ്റെയും സമ്മെന്ന് പറയുന്നത് വൺ എയ്റ്റി കിട്ടിയാൽ അതിൽ നിന്നും നമുക്ക് പറയാവുന്നൊരാശയം എന്ന് പറയുന്നത് എ ബിയും സി ഡിയും സമാന്തര വരകളാണ് അല്ലെങ്കിൽ പാരലൽ ലൈൻസ് ആണ് നമുക്കൊന്നും കൂടെ നോക്കാം ഏഴാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സമാന്തര വരകൾ പഠിച്ചിട്ടല്ലേ നോക്കൂ രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര കൊണ്ട് ഖണ്ഡിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആന്തര സഹകോണുകൾ അനുപൂരകങ്ങളാണ് എന്നുള്ളൊരാശയം നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ കോ ഇൻറ്റീരിയർ ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ് അല്ലെങ്കിൽ വൺ ആണ് ഈ രണ്ട് ആംഗിൾസ് വൺ എയ്റ്റി വരുന്നത് ഈ രണ്ട് വശങ്ങളും സമാന്തരങ്ങളായതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം ഏതെങ്കിലും രണ്ട് കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി ആണെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന രണ്ട് കോണുകളുടെ തുക നൂറ്റൻപത് ഡിഗ്രി ആണെങ്കിൽ ഈ വശവും ഈ വശവും സമാന്തര വശങ്ങളാണ് അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കുമ്പോൾ എന്തെന്ന് പറയാം ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടുമ്പോൾ ണെങ്കിൽ നമുക്ക് എന്ത് പറയാം എ ബി എന്ന് പറയുന്ന ലൈനും എന്ന് പറയുന്ന ലൈനോ പാരലാണ് അതിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ ഒരു കാര്യം അതാണ് അത് പാരലാണെന്ന് ഇനി അടുത്തത് എന്താണ് എ സി ആൻഡ് ബി ഡി ആർ ഈക്വൽ ലെങ്ത് ആണ് ഈ പാരലൽ പാരലെങ്ങനെ തെളിയിച്ചത് ഈക്വൽ ലെങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എ സിയുടെ ലെങ്ത്തും ബീഡിയുടെ ലെങ്ത്തും ഈക്വൽ ആണെന്ന് എങ്ങനെ പറയാം നമുക്ക് ഏതൊരു രണ്ട് വരകളെയും രണ്ട് സമാന്തര വരകൾ ഖണ്ഡിച്ചു ഏത് രണ്ട് വരകളെയും രണ്ട് സമാന്തര വരകൾ ഖണ്ഡിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഈ രണ്ട് വശങ്ങളും തുല്യ നീളമുള്ളവയായിരിക്കും കാരണം എന്താ ആ ഇവിടെ ഈ സമാന്തര വശങ്ങൾക്ക് ഇടയിലുള്ള അകലം എന്ന് പറയുന്നത് എപ്പോഴും തുല്യമായിരിക്കും അപ്പോൾ നമുക്ക് എന്തു പറയാം എ സി എന്ന് പറയുന്ന ലൈനും ബി ഡി എന്ന് പറയുന്ന ലൈനും ഈക്വൽ ലെങ്ത് ആണ് അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പാരലാണ് എ ബിയും സി ഡിയും പാരലാണെന്ന് തെളിയിച്ചത് ഈ എ സിയും ബി ഡിയും ഈക്വലാണെന്ന് കാണിക്കാനാണ് ക്ലിയർ അല്ലേ ഇനി അതിലൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് എ ബി ഡി സി സൈക്ലിക്വാട്ടർ ലാറ്ററിലാണ് അപ്പോൾ ഈയൊരു ആശയത്തിൽ നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് കാര്യങ്ങളിൽ നിന്ന് അതായത് രണ്ട് വശങ്ങൾ സമാന്തരമാണ് മറ്റൊരു ജോഡി എതിർ വശങ്ങൾ തുല്യമാണെങ്കിൽ ഈ ബി ഡി സി എന്ന് പറയുന്ന ചതുർഭുജം എന്ത് തരം ചതുർഭുജമായിരിക്കും ആ ഐസോസിലസ് ട്രപ്പീസിയം സമപാർശ്വലംഭകം പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ സമപാർശ്വലംബകത്തിൻ്റെ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരങ്ങളാണ് ഈ രണ്ട് എതിർവശങ്ങൾ സമാന്തരങ്ങളാണ് സമാന്തരമല്ലാത്ത ഒരു ജോഡി ജോഡിയെതിർവശങ്ങൾ തുല്യ നീളമുള്ളവയാണ് അപ്പം അതേപോലെ തന്നെയല്ലേ എവിടെയും വന്നിരിക്കുന്നത് ഒരു ജോഡി ജോഡിയതിർവശങ്ങൾ സമാന്തരമാണ് സമാന്തരമല്ലാത്ത മറ്റൊരു ജോഡി ജോഡിയതിർവശങ്ങൾ തുല്യമാണ് ഓക്കെ അപ്പം നമുക്ക് എന്ത് പറയാം എ ബി ഡി സി എന്ന് പറയുന്നത് ഒരു സമപാർശ്വ ലംബകമാണ് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് സമപാർശ്വ ഒരു ചക്രിയ ചതുർഭുജമാണ് സോ നമുക്ക് എന്ത് പറയാം എ ബി ഡി സി ഇസ് എ സൈക്ലി ക്വാർട്ടർ അപ്പോൾ ഈ ചോദ്യം നമ്മൾ എങ്ങനെയാണ് തെളിയിച്ചത് ആദ്യം ആംഗിൾ എ യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഓപ്പോസിറ്റ് ആംഗിളിലേക്ക് വന്നു തൊട്ടടുത്ത ആംഗിൾ കണ്ടുപിടിച്ചു അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ കണ്ടെത്തി ഇതിൻ്റെ രണ്ടിൻ്റെയും എന്ന് പറയുന്നത് വൺ എയ്റ്റി ആണെന്ന് കണ്ടെത്തി അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി അതിൻ്റെ രണ്ട് സൈഡുകൾ പാരലാണ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് സോ എ ബി ഡി സി എന്ന് പറയുന്നത് ഒരു ഐസോസില സ്ട്രപ്പീസിയം ആണെന്ന് കിട്ടി ഐസോസിലെ സ്ട്രപ്പീസിയം ആണ് സോ എ ബി ഡി സി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാർട്ടർ ലാറ്ററിലാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം ചോദ്യം ഇതാണ് ഇൻ ദി പിക്ചർ ദ സർക്കിൾസ് ഓൺ ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇന്റർസെപ്റ്റ് അറ്റ് ദി മിഡിൽ സർക്കിൾ അറ്റ് പിൻഡ് എസ് ദ ലൈൻസ് ജോയിനിങ് ദ മീറ്റ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സർക്കിൾസ് അറ്റ് എ ബി സി ഡി പ്രൂ ദാറ്റ് എ ബി ഡി സി ഇസ് എ സൈക്ലിക് ക്വാർട്ടർ ലാറ്ററൽ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിലൂടെ തന്നെ നമുക്കിത് വളരെ സിംപിളായിട്ട് പ്രൂവ് ചെയ്യാം നേരത്തെ ചെയ്തതിൻ്റെ അത്ര ബുദ്ധിമുട്ട് ഇതിന് ഇല്ല നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ പി ക്യു കണക്ട് ചെയ്തിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാം P and Q join. Similarly,

സ്റ്റാർട്ട് ചെയ്തത് എ എന്ന് എയിലായിരുന്നു ആംഗിൾ എ എക്സ് ഡിഗ്രി ആയിട്ട് എടുത്തു സപ്പോസ് ആംഗിൾ എ ഈക്വൽ ടു എക്സ് ഡിഗ്രി സോ ആംഗിൾ ബി ക്യു പി ആ വൺ എയ്റ്റി മൈനസ് എക്സ് ഡിഗ്രി ദെൻ നെക്സ്റ്റ് ആംഗിൾ ലീനിയർ പെയർ ആയതുകൊണ്ട് ഇവിടെ എക്സ് ഡിഗ്രി ഓപ്പോസിറ്റ് ആംഗിൾ ആംഗിൾ പി ആർ എസ് ഈ ആംഗിളാണ് എന്ത് വരിക വൺ എയ്റ്റി മൈനസ് എക്സ് ഡിഗ്രി ഇത്രയും ഭാഗം നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ ഇനി ഇവിടെയും ഒരു ലീനിയർ പെയർ വരുന്നുണ്ട് എത്ര വരും ഇവിടെ ചെയ്ത അതേ മെത്തേഡിലൂടെ നമുക്ക് ഇവിടെയും പറയാം ഈ ആംഗിൾ എക്സ് ഡിഗ്രി ആണ് ഓക്കെ ദെൻ ആർ എസ് ഡി സി ഒരു സൈക്ലിക് എക്വാർട്ടർ ലൈറ്റിലാണ് സോ ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് സപ്ലിമെൻ്ററി ആണ് സോ ഇത് ഈ ആംഗിൾ ആംഗിൾ ഡി എന്ന് പറയുന്നത് വൺ എയ്റ്റി മൈനസ് എക്സ് ഡിഗ്രി ഇനി ആംഗിൾ എയും ആംഗിൾ ഡിയും കൺസിഡർ ചെയ്താൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ ഇത് രണ്ടും ആഡ് ചെയ്താൽ എന്താ വരുക ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എക്സ് ഡിഗ്രി പ്ലസ് വൺ എയ്റ്റി മൈനസ് എക്സ് ഡിഗ്രി എത്ര വരും എക്സ് ഡിഗ്രി എക്സ് ഡിഗ്രി ക്യാൻസൽ ചെയ്ത് പോയി വൺ എയ്റ്റി ഡിഗ്രി നൂറ്റി അൻപത് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈക്ലിക്വാട്ടർ ലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് വൺ എയ്റ്റി ഡിഗ്രി ആണെന്ന് അറിയാം അല്ലേ അപ്പോൾ നമുക്ക് എന്ത് പറയാം എ ബി ഡി സി എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാട്ടർ ലാറ്ററിലാണെന്ന് പറയാം നമ്മളിവിടെ ചെയ്തത് ആംഗിൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എക്സ് ഡിഗ്രി ആയിട്ട് എടുത്തു അത് അതുവഴി ഈ ആംഗിൾ കണ്ടെത്തി തൊട്ടടുത്ത ആംഗിൾ കണ്ടുപിടിച്ചു അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എഴുതി നെക്സ്റ്റ് ആംഗിൾ കണ്ടുപിടിച്ചു അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എഴുതി അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ് ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് ആ ആ ക്വാട്ടർ ലാറ്ററിൽ സൈക്ലിക്വാട്ടർ ലാറ്ററിലാണ് സോ എ ബി ഡി സീസെ സൈക്ലിക്വാട്ടർ ലാറ്ററിൽ ഓക്കെ ക്ലിയർ അടുത്ത പ്രോബ്ലംസ് ടു കോഡ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നാണ് നമ്മൾ ടു കോഡ്സിൽ വെച്ച് രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ പഠിച്ചിരുന്നു എന്താണ് ഒരു വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് ഞാണുകൾ വൃത്തത്തിനകത്ത് കൂട്ടിമുട്ടിയാൽ അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്താൽ അവയുടെ പാർട്സുകൾ തമ്മിലുള്ള റിലേഷൻ പഠിച്ചു അല്ലേ പാർട്സുകളുടെ ഗുണനഫലം തുല്യമാണ് അപ്പം നമുക്ക് എന്ത് പറയാം പി എ ഇൻറ്റു പി ബിസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ഇനി അടുത്തൊരാശയം എന്താണ് ഒരു വൃത്തത്തിലെ ഒരു വ്യാസം അല്ലെങ്കിൽ ഡയാമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു കോഡ് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാർട്സ് തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു പി എ ഇൻ പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ ഇത് നമ്മൾ ചിത്രരൂപത്തിലും അല്ലാതെയും നമ്മൾ മനസ്സിലാക്കിയ രണ്ട് കൺസെപ്റ്റുകളാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് പ്രോബ്ലംസ് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഇൻ ദി ഫിഗർ പി എ ഇസ് ഈക്വൽ ടു ത്രീ സെൻറ്റിമീറ്റർ പി ബി നയൻ സെൻറ്റിമീറ്റർ പി സി ഫോർ സെൻറ്റിമീറ്റർ ദെൻ ഫൈൻഡ് സി ഡി സി ഡി നമുക്ക് കണ്ടുപിടിക്കുന്നു ഈ ചിത്രത്തിൽ എ ബി സി ഡി എന്ന് പറയുന്നത് രണ്ട് ആണ് ഈ രണ്ട് കോഡ്സും എക്സ്റ്റെൻഡ് ചെയ്ത് പി എന്ന പോയിന്റിൽ മീറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പി എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഔട്ട്സൈഡാണ് ഓക്കെ തന്നിരിക്കുന്ന സൈഡ്സ് ഇതാണ് പിക്വൽ ടു ത്രീ സെൻറ്റിമീറ്റർ എ ബി ഈക്വൽ ടു എ ബിയുടെ ലെങ്ത്താണ് നയൻ സെൻറ്റിമീറ്റർ പി സി ഫോർ സെൻറ്റിമീറ്റർ കണ്ടെത്താനുള്ളത് സി ഡി ആണ് ഇപ്പോൾ നമുക്കറിയാവുന്ന റിലേഷൻ ടീച്ചർ ഒന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു എ ബി സി ഡി എന്നൊന്നും വെച്ച് പഠിക്കരുത് ആ കൺസെപ്റ്റ് ക്ലിയർ ആക്കി അതായത് മീറ്റ് ചെയ്യുന്ന പോയിൻ്റിൽ നിന്ന് ഈ പോയിന്റിലേക്കും അതുപോലെ ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്കും അങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ അപ്പോൾ ഇവിടെ വരുമ്പോൾ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ഇങ്ങനെയാണ് അതിൻ്റെ റിലേഷൻ പോകുന്നത് ഓക്കെ അല്ലാതെ പി എ ഇൻറ്റു എ ബി എന്ന് എടുത്താൽ തെറ്റിപ്പോവും വളരെ ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ പി എ ഇൻറ്റു നമുക്ക് ആ റിലേഷൻ എഴുതാം പി എ ഇൻ ടു പി ബി സിക്വൽ ടു പി സി ഇൻ പി ഡി പി എയുടെ ലങ്ങ് ത്രീ ത്രീ ഇൻ പി ബി ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലാതെ എ ബി അല്ല അപ്പോൾ പി ബി എങ്ങനെ കണ്ടുപിടിക്കാം ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി അല്ലേ ഇപ്പം നയൻ പ്ലസ് ത്രീ ട്വൽവ് സീക്വൽ ടു പി സി ഫോർ സെൻറ്റിമീറ്റർ ഇൻറ്റു പി ഡി ഓക്കെ അപ്പോൾ പി ഡി കിട്ടാൻ എന്ത് ചെയ്താൽ മതി ഈ ഫോറിന് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ മതി അപ്പോൾ ഇവിടെ ആണ് ലെഫ്റ്റിലേക്ക് പോകുമ്പത് ഡിവിഷൻ ആയിട്ട് മാറും ത്രീ ഇൻറ്റു ട്വൽവ് ഡിവൈഡ് ബൈ ഫോർ പി ഡി അപ്പോൾ എത്ര വരും ആ ത്രീ ടൈംസ് അല്ലേ ട്വൽവ് ഡിവൈഡ് ബൈ ഫോർ ത്രീ ത്രീ ഇൻ ടു ത്രീ നയൻ അപ്പം പി ഡിയുടെ ലെങ്ത്താണ് നയൻ സെൻറ്റിമീറ്റർ കിട്ടിയത് ഇവിടെ മുതൽ ഇവിടം വരെ നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് സി ഡി ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കാം സി ഡി ഈസ് ഈക്വൽ ടു ഈ പി ഡി ആകെയുള്ള ഈ ലെങ്ത്തിന്ന് ഈ പി സിയുടെ ലെങ്ത്ത് സപ്ട്രാക്ട് ചെയ്താൽ മതി അപ്പോൾ പി ഡി മൈനസ് പി സി പി ഡി മൈനസ് പി സി പി ഡി എ നയൻ സെൻറ്റിമീറ്ററാണെന്ന് കിട്ടിയിട്ടുണ്ട് So നയൻ മൈനസ് ഫോർ ഇറ്റ്സ് ഈക്വൽ ടു ഫൈവ് സെൻറ്റിമീറ്റർ സോ സി ഡിയുടെ ലെങ്ത്ത് ഫൈവ് സെൻറ്റിമീറ്റർ ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക ഈ റിലേഷൻ മനസ്സിലാക്കി ചെയ്യുക അടുത്തൊരു പ്രോബ്ലം നോക്കാം ഇൻ ദി ഫിഗർ എ ബി ഈസ് എ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് ദ കോഡ് സി ഡി ഇസ് പെർപെൻഡിക്കുലർ ടു എ ബി ക്ലിയർ അല്ലേ എ ബി ഡയമീറ്റർ ആണ് സി ഡി അതിൻ്റെ പെർപെൻഡിക്കുലർ കോഡ് ആണ് ഇഫ് സി ഡി ഇസ് ഈക്വൽ ടു ഫോർ റൂട്ട് ഫൈവ് സെൻറ്റിമീറ്റർ ആൻഡ് പി എ ഈക്വൽ ടു ടു സെൻറ്റിമീറ്റർ ഫൈൻഡ് എ ബി എങ്ങനെ ചെയ്യാം ഇവിടെ സി ഡിയുടെ മുഴുവൻ നീളമാണ് തന്നിരിക്കുന്നത് ഫോർ cm and PA ആൻഡ് പി എ ഈ ലെങ്ത്ത് ടു സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് എ ബിയുടെ ടോട്ടൽ ലെങ്ത്താണ് അല്ലെങ്കിൽ ഡയാമീറ്ററിൻ്റെ ലെങ്ത്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എങ്ങനെ ചെയ്യാം നമുക്കറിയാം ഡയമീറ്റർ പെർപ്പിൻ്റെ കോഡ് കട്ട് ചെയ്താലുള്ള റിലേഷൻ അറിയാം എന്താണ് പി എ ഇൻ പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ അല്ലേ പി എ ഇൻ പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ പി എ നമുക്കറിയാം പി ബി അറിയില്ല പി സി യുടെ ലെങ്ത്ത് ഇവിടെ സി ഡിയുടെ ലെങ്ത്താണ് ഫോർ റൂട്ട് ഫൈവ് അപ്പോൾ ഇതിൽ നിന്ന് പി സി കാണാലോ പി സി എന്ന് പറയുന്നത് ഫോർ റൂട്ട് ഫൈവിൻ്റെ പകുതിയാണ് അപ്പം എന്തുവരും ആ നമുക്ക് ആൻസർ വരും ടു റൂട്ട് ഫൈവ് എന്ന് വരും അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ എന്ത് വരും പി എ ടു സെൻറ്റിമീറ്റർ ടു ഇൻ പി ബി അറിയില്ല സോ പി ബിസ് ഈക്വൽ ടു പി സി സ്ക്വയർ ടു റൂട്ട് ഫൈവിൻ്റെ സ്ക്വയർ അപ്പോൾ എന്ത് ചെയ്താം ടു ഫൈവിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ആ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ ടു റൂട്ട് ഫൈവ് ഇൻറ്റു ടു റൂട്ട് ഫൈവ് ടു ഇൻറ്റു ടു ഫോർ ഫോർ ഇൻറ്റു റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ഫൈവ് ഫൈവ് അപ്പോൾ ഫോർ ഇൻറ്റു ഫൈവ് എത്ര വരും ട്വൻ്റി അപ്പോൾ ടു റൂട്ട് ഫൈവ് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി ട്വൻ്റി ആണെന്ന് നമുക്ക് കിട്ടി അപ്പം ടു ഇൻറ്റു പി ബി ഈ ഈക്വൽ ടു ട്വൻ്റി സോ പി ബിസി ഈക്വൽ ടു ഈ ടുവിന് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറി ട്വൻ്റി ബൈ ടു ഇസ് ഈക്വൽ ടു ടെൻ സെൻറ്റിമീറ്റർ അപ്പോൾ പി ബി യുടെ ലെങ്ത്ത് നമുക്ക് കിട്ടി ടെൻ സെൻറ്റിമീറ്റർ ഇനി എ ബിയുടെ ലെങ്ത്ത് നമുക്ക് എഴുതാലോ ആ പി എ പ്ലസ് പി ബി ചെയ്ത് കഴിഞ്ഞാൽ എ ബി എ ടി ദോർ എ ബിസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി ദീക്വൽ ടു ടു പ്ലസ് ടെൻ ഇസ് ഈക്വൽ ടു ട്വൽവ് സെൻറിമീറ്റർ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് ട്വൽവ് സെൻറിമീറ്റർ ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്തത് സർക്കിൾ എന്ന ചാപ്റ്ററിലെ സൈക്ലിക് ക്വാട്ടർ ടു കോഡ്സ് എന്ന ഭാഗങ്ങളിലെ കൂടുതൽ ചോദ്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ചോദ്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് കണ്ടെത്താം അത് തനിയേ ചെയ്യാം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ക്ലാസ് നിങ്ങൾക്ക് വീണ്ടും കാണുന്നതിനായി ഗുഡ്നെസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് താങ്ക്